Thank you.
മാത്രമല്ല പാർവിയെ ഇപ്പോഴുക്കൽ കരുള മാത്രമുള്ള പാർവിയെ ഇപ്പോഴുക്കൽ കരുള മാത്രമില്ല നിന്റെ പ്രഭായത്ര വിചിത്രമോ പാത്ര ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാണ്. ദൈവമേ സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ പ്രഭാതം കഴിയുന്ന നല്ല നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വാത്സല്യ ഭവനത്തിൽ വന്ന് അടിയങ്ങളെ സമർപ്പിക്കുവാൻ, പ്രിയ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, അവിടുന്ന് തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ, ഞങ്ങൾ പാടിയതുപോലെ, ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്ക് ഏകിയ വലിയ സ്നേഹത്തിനായിട്ട്, നിന്റെ കൃപയ്ക്കായിട്ട്, ദൈവമേ നിന്റെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമേ നീയൊഴിയെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ മറ്റാരും ആശ്രയിക്കാനില്ല എന്ന് പാടുന്ന പാട്ടുകാരനോട് ചേർന്ന് പാടുവാൻ ഞങ്ങളെ ഒരിക്കൽ കൂടി പുതുക്കി നിശ്ചയിപ്പാൻ, യേശുവിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് തരുന്ന എല്ലാ വിലയേറിയ അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ അടികളെല്ലാം മുദ്രയിടുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വാത്സല്യ ഭവനത്തെ സമർപ്പിക്കുന്നു. പ്രിയ ജോസ്റ്റാന് വേണ്ടി, പ്രിയ അമ്മാമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നിന്റെ മക്കൾക്ക് കൊടുത്ത കുടുംബജീവിതത്തിനായിട്ട് സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ദൂരെയായിരിക്കുന്ന പ്രിയ മകളെ കുടുംബമായിട്ട് സമർപ്പിക്കുന്നു. നിന്റെ മകൾ ഉദരഫലത്തെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ കുടുംബമായിട്ട് അനുഗ്രഹിച്ച് അവിടുത്തെ രക്തത്താൽ മുദ്രയിടുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചിനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നിന്റെ മകൾക്ക് കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായിട്ട് സ്തോത്രം, പഠനത്തിനായിട്ട് സ്തോത്രം. നിന്റെ കുഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടായിരിക്കണമേ. നിന്റെ നന്മ കണ്ട് സന്തോഷിപ്പാൻ പൈതലിനെ ഒരുക്കിക്കൊള്ളണമേ.
ദൈവമായ കർത്താവേ, നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ട പൈതലായി നിൽപ്പാൻ അന്തിവരെയും അവിടുന്ന് സഹായിച്ചുകൊള്ളണമേ. അമ്മയുടെ ഉദരം മുതൽ ഈ സമയം വരെ വ്യാപരിച്ച ദൈവ കൃപയ്ക്കായിട്ട്, കൊടുത്ത അനുഗ്രഹങ്ങൾക്കായിട്ട്, കൊടുത്ത ദൈവ വിളിക്കായിട്ട്, കൊടിയുത്ത ദൈവ തേജസ്സിനായിട്ട് ദൈവമേ ഞങ്ങൾ നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പ ഇന്നേ ദിവസം വിവാഹ നിശ്ചയത്തിലൂടെ കുടുംബജീവിതത്തിലേക്കുള്ള ആരംഭം കുറിക്കുന്ന ദിവസമാണല്ലോ ഇന്നേ ദിവസം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം പൈതലിന് ദാനം ചെയ്യണം. നിന്റെ പൈതലിന് വേണ്ടി ഒരുങ്ങുന്ന ലിമിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേയും നിന്റെ പൈതലിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുവരും ഒന്നിക്കുന്നത് സ്വർഗരാജ്യത്തിൽ സന്തോഷമായി തീരാം. ഈ ഭൂമിയിൽ അനേകർക്ക് അനുഗ്രഹവും സമാധാനവും സൗഖ്യവും പകരപ്പെടുവാൻ കർത്താവേയും നീ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നന്മ കണ്ട് സന്തോഷിപ്പാൻ, കുടുംബജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു നിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അനേകരുടെ പ്രാർത്ഥന പൈതങ്ങൾക്ക് കോട്ടയായിട്ട് കൂടെ ഉണ്ടായിരിക്കണം. ഇരു കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് തരുന്ന അനുകൂലമായ കാലാവസ്ഥയ്ക്കായിട്ട് ദൈവവുമായ കർത്താവേയും പ്രതിസന്ധി നിറഞ്ഞ ലോകത്തിൽ ദൈവമേ, പകർച്ചവ്യാധികളും മഹാമാരികളും നിറഞ്ഞ ഈ ലോകത്തിൽ അടികളെല്ലാം യേശുവിന്റെ നാമത്തിൽ മുദ്രയിട്ട്, യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് സൗഖ്യമാക്കി ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പ്രിയ മാതാവിനെയും പിതാവിനെയും സമർപ്പിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അയൽവക്കങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കൂടിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ഇന്നത്തെ ദിവസം ദാനം ചെയ്യണം. മുൻപും പിമ്പും വീടും പോലും അവിടുന്ന് കാവലായിരിക്കണം. വഴിയെ വാഹനങ്ങളെ നീ തന്നെ നിയന്ത്രിച്ചോളൂ. വിരുന്നിനെ അനുഗ്രഹിക്കുന്നു, കൂട്ടായ്മ അനുഗ്രഹിക്കുന്നു, കുറവുകളൊക്കെ ക്ഷമിക്കണം. പ്രാർത്ഥന കേട്ടനാർ സ്തോത്രം. എല്ലാ മാനവും മഹത്വം യേശു അപ്പച്ചനത്തിനും യേശു മിശിഹ പോലും ലാഴ്മയോടെ ആചരിക്കുന്നു. കേൾക്കണം പരമ പിതാവേ. സകല ബുദ്ധി കവിയുന്ന ദൈവീയ സമാധാനം നാമേവരുടെ മേലും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെ മേലും, പ്രത്യേകിച്ച് ഇന്ന് വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ മൈതന്റെ മേലും, നിന്റെ മകൾക്കായിട്ട് ഒരുങ്ങുന്ന മൈതന്റെ മേലും, അവർ ആരംഭിക്കാനായിട്ട് പോകുന്ന കുടുംബജീവിതം മേലും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നന്മകളും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
Thank you.
ചിന്തകളും ആലോചനകളും പരസ്പരം പങ്കുവയ്ക്കുന്നതിന് ഒരുമിച്ച് കാണുന്നതിന് ഒരുമിച്ച് വർത്തമാനം പറയുന്നതിനും പ്രാർത്ഥിച്ച് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിനുമാണ് ഇന്നത്തെ ആലോചനയിലും തീരുമാനങ്ങളിലും ദൈവകൃപ കൂടെ ഇരിക്കണമേ. ദൈവനാമം ഒറ്റപ്പെടുത്താനാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ നമ്മെ വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശം ഇനിയുടെ ഭാഗത്ത് മുമ്പോട്ട് വന്ന് അനൗൺസ് ചെയ്യുന്ന ക്രിസ്ത്യൻസിന് ഏവർക്കും സ്നേഹമുണ്ട്. ചുമയുടെ കൂട്ടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം പ്രസ്താവിച്ചുകൊണ്ട് കൈതക്കൂട് മാത്രം ഇടവേയിൽ പീസ് ഗോവിൽ ശ്രീ ജോസഫിന്റെയും ശ്രീമതി ശലോമി ജോസിന്റെയും മകൾ ടിമി ജോസും തുരുത്തിക്കര ഇമ്മാനുവൽ മാർത്തോമ ഇടവേയിൽ പുച്ചുണ്ടി വീട്ടിൽ ശ്രീ ജി തകത്തിന്റെയും ശ്രീമതി നിസി തകത്തിന്റെയും മകൻ ലിപിൻ തകത്തിനും തമ്മിലുള്ള വിവാഹ ആലോചന ഇരുഭാഗക്കാരൻ തമ്മിൽ നടത്തിയിരുന്നു. ആ ആലോചനയുടെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലിവിന്റെ ഭാഗത്ത് നിന്നും തീരുമാനങ്ങൾ അറിയിക്കാനായിട്ടാണ് മുമ്പോട്ട് വരുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയരായ വൈദിക സുരക്ഷനെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹമുണ്ടെന്ന് അറിയിക്കട്ടെ. ദൈവരിക്തമായ ലിബിൻ ടി പണിക്കരുടെയും ടിനി ജോസിന്റെയും വിശുദ്ധ വിവാഹം ഒക്ടോബർ മാസം 25-ാം തീയതി തിങ്കളാഴ്ച പകൽ 11 മണിക്ക് തുരുത്തിക്കര ഇമ്മാനുവേൽ മാർത്തോമ പള്ളിയിൽ വെച്ച് വിശുദ്ധ ഓരാഴ്ചയിലൂടെ നടത്തുന്നതിന് അത് കഴിഞ്ഞുള്ളതായിട്ടുള്ള കരിന്തോട്ടുള്ള മാസ് ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിനുമാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. ഈ തീരുമാനം ഉറപ്പിക്കാം. കൈതക്കോട് മാർത്തോമ ചർച്ച് ഇടവകങ്ങളായിരിക്കുന്ന പീസ് ഹോമിൽ ശ്രീ ജോസ് ഫിലിപ്പിൻ്റെയും ശ്രീമതി ശലോമി ജോസിൻ്റെയും മകൾ ടിനി ജോസും തുരുത്തിക്കര ഇമ്മാനുവൽ മാർത്തോമ ഇടവകങ്ങളായിരിക്കുന്ന ശ്രീ തങ്കച്ചൻജിയുടെയും ശ്രീമതി ലിസി തങ്കച്ചൻ്റെയും മകൻ ലിബിൻ ടി പണിക്കരും തമ്മിലുള്ള വിശുദ്ധ വിവാഹം അടുത്ത തിങ്കളാഴ്ച, അതായത് ഒക്ടോബർ മാസം 25-ാം തീയതി 11:30 തുരുത്തിക്കര ഇമ്മാനുവൽ മാർത്തോമ ഇടവയിൽ വെച്ച് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ തീരുമാനം ഉറപ്പിച്ച് ദൈവസന്നിധിയിൽ പൈതങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് പൈതങ്ങളെ കാണണ്ടേ? ലിവിനും കുടുംബവും മുൻപോട്ട് വന്നാൽ നമുക്ക് അവരെ ഒന്ന് കാണാം. സ്റ്റേജിലോട്ട് വാ. ലിബിനെയും കുടുംബത്തെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ടിനിയും കുടുംബവും അച്ഛാൻ മോനപ്പുറത്ത് നിൽക്കും. മോനപ്പുറത്ത് നിൽക്കും. അച്ഛാനിപ്പുറത്ത് നിൽക്കും. ഓക്കെ.
അകത്തോട്ട് കയറി നീ അകത്തോട്ട് മോളിങ് അകത്തോട്ട് കയറി ഓക്കെ ഇവരാണ് കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ലിബിൻ ടി പണിക്കർ ടിനി ജോസ് ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം അടുത്ത തിങ്കളാഴ്ച പകൽ 11:30 നടത്തുവാനായിട്ട് തീരുമാനിച്ചു ഉറച്ചിരിക്കുന്നു നമുക്ക് പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ ഈ രണ്ട് കുടുംബങ്ങളെയും സമർപ്പിക്കാം എല്ലാവർക്കും എഴുന്നേൽക്കാം വരുന്നതാണ് അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം മുകളിലോട്ട് താങ്ക് യു എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നീനാകേശുപാര ഇപ്പോഴെന്തു ചെയ്യേണ്ടു നീനാകേശു നന്ദി കൊണ്ടെന്റെയുള്ളം നീരെയും നീ സന്നാമോടെ സ്തുതി നീ ദേവസന്നാമോടെ സ്തുതി പാടി എന്നെ അൻപോടു ദീനം തോറും നാട് നാ പൊന്നി ഏനന്ദം വൻ എന്നെ പൊന്നി ഏനന്ദം ആമേ അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവ നന്ദി ഏയുള്ള മകൽ ശക്തി നാഥ അന്തി ഏയുള്ള തീനിയെ എന്നോടുള്ള നിൻ സർവ ഞാനെന്തു ചെയ്യേണ്ടു നീനാകേശു ഇപ്പോളെന്തു ചെയ്യേണ്ടു നീനാകേശു പാര പിതാവിനും പുത്രനും പരിശുദ്ധ രുഹായിക്കും സ്തുതി ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തകിടക്കാരുടെ നിശ്ചയിച്ചതുപോലെ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ രാവിലെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ഇരു കുടുംബങ്ങളുടെയും ആലോചനകൾ പരസ്പരം ധാരണയെക്കുറിച്ച് പറയുവാൻ, ആ വലിയ കൂദാശയ്ക്ക് വേണ്ടി ഈ മക്കളെ ഒരുക്കുവാൻ, പരസ്പരം കാണുവാൻ, ദൈവസന്നിധിയിൽ സ്തോത്രം പറയുവാൻ, ഇന്ന് രാവിലെ സമയം ലഭിച്ച അവസരത്തിനും അവകാശത്തിനും സാധ്യതയ്ക്കുമായിട്ട് സ്തോത്രം. പ്രതിസന്ധിയിലൂടെ ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ലോകമൊക്കെ കടന്നു പോകുന്നു. കർത്താവേ, പ്രതിസന്ധിയിലൂടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ സമസൃഷ്ടങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ് സംവിധാനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, പോലീസ് സംവിധാനങ്ങൾ, കർത്താവെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, അവരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കർത്താവെ, ഈ കെടുതിയിൽ നിന്ന് കർത്താവെ ഞങ്ങളുടെ ജനത്തിന് ഒരു വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സന്തോഷ അനുഭവത്തിലാകുമ്പോൾ കർത്താവെ അങ്ങനെയുള്ളവരെ ഓർക്കുന്നതിനും ഞങ്ങളുടെ ആ പ്രയാസത്തിൽ അനുഭവിക്കുന്ന ജനസമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഈ സമയം വേർതിരിക്കുന്നു. മനസ്സലിയണമേ നാഥ, പ്രകൃതിയോട് കനിവുണ്ടാകണമേ നാഥ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള തമ്പുരാനെ നിന്റെ കൃപ ഞങ്ങളുടെ ദേശത്തിന്മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൂടിയതിൻ്റെ ഉദ്ദേശം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അടുത്ത തിങ്കളാഴ്ച നടക്കേണ്ടുന്ന വലിയ കൂദാശയ്ക്ക് വേണ്ടി സ്തോത്രം. ഇരു കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമുള്ളവരായി നിന്റെ മക്കളെ വളർത്തിയതിനായിട്ട് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവകൃപയിൽ ജീവിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾ ധാരണയിലെത്തിയ കാര്യങ്ങളെ ഓർക്കുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങളെയൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. അനുഗ്രഹീതമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. ആ ധാരണയ്ക്ക് ഇന്ന് ദൈവമേ പ്രാർത്ഥിച്ച് ഞങ്ങൾ ആരംഭം കുറിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തോട് ചേർന്ന് സ്വപ്നങ്ങൾ കാണുന്നതിനും അടിയങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതുവരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾക്ക് മുൻപിൽ ഒരുങ്ങപ്പെട്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കായിട്ട് സ്തോത്രം. ഭക്ഷിച്ച് സന്തോഷമുള്ളവരായി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് മടങ്ങിപ്പോവാൻ സഹായിക്കണമേ. സകല മാനവും സകല മഹത്വവും എൻ്റെ കർത്താവിന് മാത്രമുള്ളതാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവീക സമാധാനം നാം ഏവരുടെ മേലും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെ മേലും അടുത്ത തിങ്കളാഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷയുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ചേർന്ന് വന്ന എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും കുടുംബങ്ങളുടെ നാമത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ഫിലിപ്പോസ് ജോണച്ചൻ അച്ഛനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇരു കുടുംബങ്ങളെയോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ പൈതങ്ങളെ ദൈവസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ലിബിനു വേണ്ടിയും ടിനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സമയം ചെലവഴിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെ കുഞ്ഞുങ്ങൾ ഒന്നായിത്തീരാൻ, വിവാഹ ശുശ്രൂഷയിലൂടെ കുഞ്ഞുങ്ങൾ ഒന്നായിത്തീരാൻ നമുക്ക് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കാം. ഇപ്പോൾ ഭക്ഷണത്തിനായിട്ടും പ്രാർത്ഥിച്ചു, നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ മുൻപോട്ട് പോകാം. എല്ലാവർക്കും ഇരിക്കാം.
കഴിക്കാം.